ഇന്ന് സ്ഥാപനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ള മത്സരക്ഷമതയോട് കൂടിയിട്ടുള്ള വളരെ മത്സരം നേരിടേണ്ടി വരുന്ന ഒരു മാർക്കറ്റിലൂടെയാണ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എൻവിയോൺമെൻറ്റിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റിംഗ് മാനേജേഴ്സ് ഹാവ് ടു ടേക്ക് ഡിസിഷൻ ഇൻ സച്ച് കോമ്പറ്റീറ്റീവ് ആൻഡ് കോം കോംപ്ലക്സ് എൻവിയോൺമെൻറ്റ് മാർക്കറ്റിംഗ് മാനേജേഴ്സ് എന്ത് ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് ആൻഡ് കോംപ്ലക്സ് എൻവിയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ട് ദർ ഫോർ മാർക്കറ്റിംഗ് ഡിസിഷൻ ഇൻവോൾവ് റിസ്ക് അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് ഡിസിഷൻസിൽ റിസ്ക് കൂടുതലായിരിക്കും ഹവ് എവർ റിസ്ക് ക്യാൻ ബി മിനിമൈസ്ഡ് ത്രൂ പ്ലാനിങ് കൃത്യമായ ആസൂത്രണത്തിലൂടെ നമുക്ക് റിസ്ക്കിനെ എന്ത് ചെയ്യുവാൻ സാധിക്കും കുറയ്ക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് പ്ലാനിംഗ് ഇംപ്രൂവ് ദ ചാൻസ് ഓഫ് സക്സസ് ആൻഡ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഫെയിലിയർ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ റിസ്ക്കിനെ കുറക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പരാജയത്തെ കുറക്കുന്നതിന് വേണ്ടിയിട്ടും സ്ഥാപനത്തിൻ്റെ സക്സസ്സിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമുള്ള ചാൻസ് ഉണ്ട് പ്ലാനിങ്ങിൽ പ്ലാനിങ് ഇംപ്രൂവ് ദ ചാൻസ് ഓഫ് സക്സസ് വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നു പ്ലാനിങ് ആസൂത്രണം എന്നുള്ളത് ആൻഡ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഫെയിലിയർ പരാജയം മൂലമുണ്ടാകുന്ന റിസ്ക് അതിനെന്ത് ചെയ്യുന്നു കുറക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വിത്ത് പ്രോപ്പർ പ്ലാനിങ് എ കമ്പനി ക്യാൻ മേക്ക് സക്സസ് കമ്പനിക്ക് എന്ത് ചെയ്യാം സക്സസ് ആയിട്ട് മാറാൻ സാധിക്കും ആൻഡ് റെഡ്യൂസ് ദ അൺസേർട്ടനിറ്റി അനിശ്ചിതത്വങ്ങളെ എന്ത് ചെയ്യാം ഒഴിവാക്കാം റിസ്ക്കിനെ ഒഴിവാക്കാം റിസ്ക് എന്ന് വെച്ചാൽ എന്താണ് ഇറ്റ് ഈസ് എ പോസിബിലിറ്റി ഓഫ് ലോസ് അല്ലെ നഷ്ട സാധ്യതയാണ് അതിനെ നമുക്ക് എന്ത് ചെയ്യാം കുറക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അടുത്തായി പറയുന്നു മീനിങ് ഓഫ് സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ് സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ്ങിൻ്റെ മീനിങ് എന്താണ് അർത്ഥം എന്താണ് The purpose of any organization is to achieve the overall corporate objectives. ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ് ആ സ്ഥാപനത്തിൻ്റെ ആ കോർപ്പറേറ്റിൻ്റെ ആ കമ്പനിയുടെ മൊത്തത്തിലുള്ള ലക്ഷ്യത്തെ നേടിയെടുക്കുക എന്നുള്ളതാണ് കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് ആർ യൂഷ്വലി കൺസേൺ വിത്ത് പ്രോഫിറ്റ് സെയിൽസ് റിസോഴ്സസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഷെയർ പ്രൈസ് കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവുകൾ പ്രധാനമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നത് അത് ഒന്ന് ലാഭത്തിലാണ് മറ്റൊന്ന് സെയിൽസിലാണ് അതുപോലെ റിസോഴ്സുകളിലാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറിൽ നിന്നുള്ള റിട്ടേൺ അതുപോലെ ഷെയർ പ്രൈസ് ഇവയിലൊക്കെയാണ് മാർക്കറ്റിംഗ് പ്ലേസ് എ പാർട്ട് ഓഫ് പാർട്ട് ഇൻ അച്ചീവിങ് ദി കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ് കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ് ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ് കോർപ്പറേറ്റ് മീൻസ് കമ്പനീസ് ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിൽ പ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നു പ്ലാനിംഗ് സിംപ്ലി റെഫേഴ്സ് ടു ഡിറ്റർമൈൻ ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ പ്ലാനിംഗ് എന്നത് ഭാവിയിലെ ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇപ്പോഴേ ഡിറ്റർമൈൻ ചെയ്യുന്ന രീതിയാണ് അല്ലേ പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വട്ട് ഈസ് ടു ബി ഡൻ വൺ ഇസ് ടു ബി ഡൻ വേർ ഇസ് ടു ബി ഡൻ അനുഭവവും ഭാവിയിലെ ഒരു കാര്യം എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം ആരാൾ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്ന പ്രക്രിയയാണ് പ്ലാനിങ് എന്നുള്ളത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെറ്റിംഗ് ഫ്യൂച്ചർ ഒബ്ജക്റ്റീവ് ഇതെന്ത് ചെയ്യുന്നു ഭാവിയിലെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്ന പ്രക്രിയയാണ് ഡെവലപ്പിംഗ് അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദ ഡിസൈർഡ് റിസൾട്ട് നമുക്ക് നമുക്കനി ആവശ്യമായിട്ടുള്ള റിസൾട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത് അതാണ് പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എന്താണ് എ സ്ട്രാറ്റജി ഈസ് എ ബ്രോഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ബ്രോഡ് പ്ലാൻ പ്ലാൻ എന്ന് പറയുമ്പോൾ ചെറുതാണ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒരു ബ്രോഡ് പ്ലാനാണ് ആണ് വികസിതമായിട്ടുള്ള അല്ലേ ഒരു വലിയ ഒരു പ്ലാനിനെ എന്ന് പറയാം സ്ട്രാറ്റജി എന്ന് പറയാം പ്ലാൻ ഓഫ് ആക്ഷൻ ബൈ വിച്ച് ആൻഡ് ഓർഗനൈസേഷൻ ഇൻടെൻ ടു റീച്ച് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഒരു ഫേം ഒരു ഓർഗനൈസേഷന് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു ബ്രോഡ് പ്ലാനാണത് സ്ട്രാറ്റജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ കോഴ്സ് ഓഫ് ആക്ഷൻ ക്രിയേറ്റഡ് ടു അച്ചീവ് ലോങ് ടേം ഗോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദി ലോങ് ടേം ഗോൾ ഒരു സ്ഥാപനത്തിൻ്റെ ദീർഘകാല ലക്ഷ്യങ്ങളെ ദീർഘകാല ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഏതെല്ലാം രീതിയിൽ ഒരു കമ്പനിയുടെ ഒരു ഫേമിൻ്റെ ലോങ് ടേം ഗോളിനെ നമുക്ക് എന്ത് ചെയ്യാം അച്ചീവ് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് ഇത് സ്ട്രാറ്റജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ലോങ് ടേം ലോങ് ടേം ആയിട്ട് ബന്ധപ്പെട്ടതാണ് സ്ട്രാറ്റജിക് മാർക്കറ്റ് പ്ലാനിംഗ് ഈസ് എ ലോങ് ടേം പ്ലാനിംഗ് സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിംഗ് എന്നെന്താണ് ഈസ് എ ലോങ് ടേം പ്ലാനിംഗ് ഇതൊരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ആസൂത്രണമാണ് കവറിങ് എ പീരീഡ് ഓഫ് ഫൈവ് ഇയേഴ്സ് ഓർ മോർ അഞ്ച് വർഷമോ അതിൽ കൂടുതലോ വിത്ത് മാർക്കറ്റ് ഓറിയൻറ്റേഷൻ മാർക്കറ്റ് ഓറിയൻറ്റേഷനോട് കൂടിയിട്ടുള്ള ഇതാണ് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെറ്റിംഗ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫോർമുലേഷൻ ഓഫ് പ്ലാൻ ഫോർ അച്ചീവിങ് ദം ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെറ്റിംഗ് ഓഫ് മാർക്കറ്റിംഗ് ഒബ്ജെറ്റീവ് മാർക്കറ്റ് ലക്ഷ്യങ്ങളെ തീരുമാനിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് ആൻഡ് ദ ഫോർമുലേഷൻ ഓഫ് പ്ലാൻസ് ഫോർ അച്ചീവിങ് ദം മാത്രമല്ല അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതുമാണ് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ആൻ ഓർഗനൈസേഷൻ ഐഡന്റിഫൈ ഇറ്റ്സ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഈ ഒരു സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിംഗ് പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ അവരുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് തീരുമാനിക്കപ്പെടുന്നതും എന്നാണ് പറയുന്നത് നീഡ് ഫോർ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിംഗ് എന്തൊക്കെയാണ് സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ്ങിൻ്റെ ആവശ്യകത എന്നുള്ളത് ദ ബിസിനസ് എൻവിയോൺമെൻറ്റ് ആസ് വെരി കോംപ്ലക്സ് വളരെ സങ്കീർണമായിട്ടാണ് ബിസിനസ് എൻവിയോൺമെൻ്റ് ഉള്ളത് ഓരോ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട് പുതിയ പുതിയ ചേഞ്ചസ് വരുന്നു ഡേ ടു ഡേ ചേഞ്ചസ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ് പൊളിറ്റിക്കൽ ചേയ്ഞ്ചസ് അത്തരത്തിലുള്ള ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു സോ ദ ബിസിനസ് എൻവിയോൺമെൻ്റ് ഹാസ് ബിക്കം വെരി കോംപ്ലെക്സ് ദർ ഫോർ മാർക്കറ്റേഴ്സ് ഹാവ് ടു ബി പ്രോ ആക്റ്റീവ് ടു ഗെയിൻ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് അതുകൊണ്ട് തന്നെ മാർക്കറ്റേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്തിനാണ് മറ്റ് കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റ് കമ്പനികളുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കോമ്പറ്റീറ്റീവായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്താണ് മറ്റൊരു കമ്പനിക്ക് ഇല്ലാത്തതും നമ്മുടെ കമ്പനിക്ക് അഡീഷണൽ ആയിട്ടൊരു ബെനിഫിറ്റ് ഉള്ളതുമാണത് ദ നീഡ് ഫോർ സ്ട്രാറ്റജിക് മാർക്കറ്റ് പ്ലാനിങ് എറൈസസ് ഡ്യൂ ടു സെവറൽ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫോഴ്സസ് ആന്തരിക ബാഹ്യമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് ഇതിൻ്റെ നുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്ട്രാറ്റജിക് മാർക്കറ്റ് പ്ലാനിങ്ങിൻ്റെ ആവശ്യകതയുള്ളത് അപ്പോൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്നാമത്തതാണ് ഷോർട്ടേജ് ഓഫ് റിസോഴ്സസ് നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങളുടെ റിസോഴ്സുകളുടെ റോ മെറ്റീരിയലുകളുടെ കുറവ് ആ സമയത്ത് നമുക്ക് സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ് ആവശ്യമായിട്ട് വരും എഫിഷ്യൻ്റ് ആയിട്ട് നിലവിൽ നമ്മുടെ കയ്യിലുള്ള ഷോർട്ടേജ് ആയിട്ടുള്ള സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സുകളെ ഉപയോഗിക്കുന്നതിന് സ്ട്രാറ്റജിക് മാർക്കറ്റ് മാർക്കറ്റിംഗ് പ്ലാനിങ് ആവശ്യമാണ് അതുപോലെ ഹൈ ഇൻഫ്ലേഷൻ റേറ്റ് ഉയർന്ന പണപ്പെരുപ്പ നിരക്ക് അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ചേഞ്ച് സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റം സി ഡി എം എ ഫോണുകളിൽ നിന്നും ജി എസ് എം ഫോണുകളിലേക്ക് ഒരു മാറ്റമാണ് അല്ലേ അതുപോലെ തന്നെ ജാവ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നും ആൻഡ്രോയിഡ് ഫോണുകളിലേക്കുള്ള മാറ്റം ഇതൊക്കെ ചേഞ്ചസ് ആണ് അതുപോലുള്ള ചേഞ്ചുകൾ എന്ത് ചെയ്യുന്നു സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ്ങിന് ആവശ്യകതയേറ്റുന്നു എന്നാണ് പറയുന്നത് അതുപോലെ ഗവൺമെൻറ് റെഗുലേഷൻ ഗവൺമെൻറ്സ് ഇമ്പോസിംഗ് സെർട്ടേൺ റെഗുലേഷൻസ് ഓൺ ബിസിനസ് കോർപ്പറേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ബിസിനസ്സിൻ്റെ മുകളിലും കമ്പനിയുടെ മുകളിലൊക്കെ എന്ത് ചെയ്യും ഗവൺമെൻറ് ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരും ഇതും സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ്ങിന് കാരണമാവുന്നു അതുപോലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരാവസ്ഥ സ്ഥിരതയില്ലാത്ത അവസ്ഥ എന്താണത് പൊളിറ്റിക്കൽ പാർട്ടി പൊളിറ്റിക്കൽ സിസ്റ്റത്തിലൊക്കെ വരുന്ന ഇൻസ്റ്റെബിലിറ്റി പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് അത് കാരണം കൊണ്ടാണ് എന്തെയ്യുന്നത് സ്ട്രാറ്റജിക് മാർക്കറ്റ് പ്ലാനിങ്ങിൻ്റെ ആവശ്യകതയേറുന്നു അതുപോലെ ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ഇൻ ദി മാർക്കറ്റ് മാർക്കറ്റിൽ കടുത്ത മത്സരം നേരിടേണ്ടി വരുന്ന അവസ്ഥ അതുപോലെ കോംപ്ലക്സ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ നമ്മുടെ സ്ഥാപനത്തിൻ്റെ സ്ട്രക്ചർ ഘടന വളരെ സങ്കീർണമാണ് എങ്കിൽ ആ സമയത്തും സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ്ങിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ ഇൻക്രീസ്ഡ് കമ്മിറ്റ്മെൻറ്റ് ഓൺ ദ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ടു ലോങ് റേഞ്ച് പ്ലാനിങ് ഇൻക്രീസ്ഡ് കമ്മിറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിന് മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് കമ്മിറ്റ്മെൻറ്റ് കൂടി വരുന്ന കമ്മിറ്റ്മെൻറ്റുകളുണ്ട് എന്ത് ലോങ് റേഞ്ച് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ്ങിൻ്റെ നീഡ്സ് എന്നറിയപ്പെടുന്നത് അടുത്തതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഓർ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ് പ്രോസസ്സ് സ്ട്രാറ്റജിക് മാർക്കറ്റ് പ്ലാനിങ് അതായത് ഒരു ലോങ് ടേം ആയിട്ട് എന്ത് ചെയ്യുന്നു മാർക്കറ്റ് പ്ലാൻ ചെയ്യുന്നതിന് അഞ്ച് വർഷമോ അതിൽ കൂടുതലുള്ള പ്ലാനിംഗ് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയകൾ ഏതെല്ലാമാണ് പ്രോസസ്സുകൾ ഏതെല്ലാമാണ് എന്നാണ് നോക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫൈനിങ് ദി ഓർഗനൈസേഷൻസ് മിഷൻ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ആ ഓർഗനൈസേഷന് മിഷൻ ഉണ്ടാവും വിഷൻ ഉണ്ടാവും ഗോൾസ് ഉണ്ടാവും ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും ഓരോന്നിൻ്റെയും പേർസ്പെക്റ്റീവ് വ്യത്യസ്തമാണ് മിഷൻ എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയെ ഓൾ ഓവർ ആയിട്ട് പറയുന്നതാണ് ഓൾ ഓവർ ഒരു കമ്പനി എന്താവാണാണ് ആഗ്രഹിക്കുന്നത് ഭാവിയിൽ എന്തായി തീരാനാണ് ആഗ്രഹിക്കുന്നത് അതാണ് കമ്പനിയുടെ മിഷൻ സോ ഡിഫൈനിങ് ദി ഓർഗനൈസേഷൻ മിസ മിഷൻ ഇസ് എ ഫസ്റ്റ് സ്റ്റേജ് ഇൻ സ്ട്രാറ്റജിക് മാർക്കറ്റ് പ്ലാനിങ് ആദ്യമായിട്ട് ഒരു ഓർഗനൈസേഷൻ്റെ മിഷൻ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് സെറ്റിംഗ് അപ്പ് ഓഫ് കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ് കമ്പനിയുടെ ലക്ഷ്യങ്ങളെ തീരുമാനിക്കുക കമ്പനിയുടെ ലക്ഷ്യങ്ങളെ തീരുമാനിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് ദി തേർഡ് വൺ അസസിങ് ദി ഓർഗനൈസേഷണൽ റിസോഴ്സസ് ഒരു സ്ഥാപനത്തിന് എന്തെല്ലാം റിസോഴ്സുകൾ ഉണ്ട് എന്നുള്ളത് അളക്കുന്നതാണ് അസസ് ചെയ്യുന്നതാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ ഘട്ടം നാലാമത്തേതോ ഇവാലുവേറ്റിംഗ് ദി റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് എ ബിസിനസ് ഫോം ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ റിസ്ക്കുകൾ എന്തൊക്കെയാണ് അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട റിസ്ക്കുകൾ എന്തൊക്കെയാണ് അതുപോലെ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നത് ഇവാലുവേറ്റ് ചെയ്യുക അതാണെന്ത് നാലാമത്തെ ഘട്ടം അഞ്ചാമത്തെ മെയ്ക്കിംഗ് അസംഷൻസ് അസംഷൻസ് ഉണ്ടാക്കുക ചില ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക നമ്മളൊരു ഊഹം ഒരു ഗസ്സ് ടെൻഡേറ്റീവ് ഗസ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത്തെ ഘട്ടം ആറാമത്തെ സെറ്റിംഗ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് മാർക്കറ്റിംഗ് ലക്ഷ്യങ്ങളെ തീരുമാനിക്കുക എന്നുള്ളതാണ് ആറാമത്തേത് ഏഴാമത്തേതോ ഫോർമുലേറ്റിംഗ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒരു വിപണന തന്ത്രം രൂപീകരിക്കുക മേൽ പറഞ്ഞിട്ടുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോന്നിട്ട് ഏഴാമത്തെ ഘട്ടമാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു സ്ഥാപനം സ്വന്തമായിട്ടൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏത് മാർക്കറ്റിംഗ് രീതിയിലൂടെയാണ് പോവേണ്ടത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണോ ഇൻഡയറക്ട് മാർക്കറ്റിംഗ് ആണോ ഏത് രീതിയിലൂടെയാണോ ഓൺലൈൻ മാർക്കറ്റിംഗ് ആണോ ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്ന അവിടെയാണ് അത്തരത്തിൽ എന്ത് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി രൂപീകരിക്കുന്നു അതുപോലെ ഇംപ്ലിമെൻറ്റിങ് എ സ്ട്രാറ്റജി ത്രൂ മാർക്കറ്റിംഗ് പ്ലാൻ മാർക്കറ്റിംഗ് പ്ലാൻസിലൂടെ എന്ത് ചെയ്യുന്നു സ്ട്രാറ്റജീസ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ് ദി മാർക്കറ്റിംഗ് പ്ലാൻസ് മാർക്കറ്റിംഗ് പ്ലാൻസിനെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഘട്ടങ്ങളിലൂടെയാണ് സ്ട്രാറ്റജിക് മാർക്കറ്റ് പ്ലാനിംഗ് പ്രോസസ്സ് പൂർണ്ണമാകുന്നത് ഈ ഒമ്പത് ഘട്ടങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു കടന്നു പോകുമ്പോൾ സ്ട്രാറ്റജിക് മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്ന പ്രക്രിയ പൂർണ്ണമാകുന്നു എന്നാണ് പറയുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു താങ്ക്